ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി വാൾ ഹാങ്ങിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട് അതിൽ രണ്ട് സർക്കിൾ ചെറുതും വലുതുമായിട്ട് വരച്ച് വെട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഇഷ്ടമുള്ള കളറിലുള്ള പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. കണ്ടോ, ഈ വീഡിയോ കാണുന്ന പോലെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഈ സൈഡിലൂടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു ടൂത്ത് പിക്കിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ കുറച്ചധികം പേപ്പേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ക്രോസിന് മടക്കി കൊടുക്കണം. വീണ്ടും ഒന്നും കൂടി തിരിച്ച് മടക്കി ഒരു പ്രാവശ്യവും കൂടി ഇങ്ങനെ മടക്കിയിട്ട് പെൻസിൽ വെച്ചിട്ട് ഇതിലൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കണം. ഇതിനു ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് നിവർത്തിയെടുക്കാം. എന്നിട്ടിതിൻ്റെ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. ഇങ്ങനൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ വേറൊരു പേപ്പർ എടുത്തിട്ട് അതും ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വീണ്ടും ഒന്നും കൂടി മടക്കി ഇതുപോലെ ആക്കിയെടുക്കണം. എന്നിട്ടതിൽ ഒരു ഇങ്ങനെ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് തുനി തുനാന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നിവർത്തിയിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഫ്ലവറിലേക്ക് ഇതങ്ങ് ഒട്ടിച്ചെടുക്കണം. കണ്ടോ, ഇങ്ങനെ ഞാൻ ഇതും കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാർഡ്ബോർഡിൻ്റെ പീസിലേക്ക് ഇതുപോലെ ടൂത്ത് പിക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തത് ഇങ്ങനെ നെറ്റ് പോലെ ഒട്ടിച്ചെടുക്കാം. ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ക്രോസിന് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഈ ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് കത്രിക വെച്ചിട്ടും കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഫ്ലവർ ഇതുപോലെ ഇങ്ങനെ നാല് സൈഡിലുമായിട്ട് ഒട്ടിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ എല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലവറും കൂടി ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. നമ്മളെല്ലാ ഫ്ലവറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ച് മുത്തുകൾ വെച്ച് ഒട്ടിച്ചു വെക്കാം. ഇനി നമ്മൾ ടൂത്ത് പിക്ക് ഒട്ടിച്ചു കൊടുത്തെടുത്തും കുറച്ച് വലിയ സൈസിലുള്ള രണ്ട് കളർ മുത്തുകൾ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഭംഗിയായിട്ടുള്ള വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.